രാവണവധം കഴിഞ്ഞ അയോധ്യയിലേക്ക് മടങ്ങും വഴി സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമുള്ള ക്ഷേത്രമാണ് പത്തനംതിട്ട തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. ചരിത്രപ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ ആഞ്ജനേയ സ്വാമിക്കും വലിയ പ്രാധാന്യമുണ്ട്. രാമായണ മാസത്തിൽ 44 ദിവസത്തെ രാമായണ പാരായണവും ഇവിടത്തെ പ്രത്യേകതയാണ്. ശ്രീരാമൻ രാവണവധം കഴിഞ്ഞ് സീതാലക്ഷ്മണന്മാർക്കും വാനര രാക്ഷസപ്പടകളോടുമൊപ്പം പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് മടങ്ങും വഴി താഴെയുള്ള പ്രദേശത്തിൻ്റെ മനോഹാരിതയിൽ മുഴുകിയ സീതാദേവിയുടെ ആഗ്രഹപ്രകാരം കവിയൂരിലിറങ്ങി. ശിവപ്രതിഷ്ഠയ്ക്ക് ഉത്തമ സ്ഥലമാണെന്ന് കണ്ട് ശ്രീരാമൻ ഉത്തമ ശിവലിംഗം കണ്ടെടുത്തു വരാൻ ഹനുമാനെ നിയോഗിച്ചു. എന്നാൽ ശുഭമുഹൂർത്തമെത്തിയിട്ടും ഹനുമാൻ മടങ്ങി വരാതിരുന്നതിനാൽ മണ്ണും ദർഭയും ചേർത്ത് ഒരു ശിവലിംഗം നിർമ്മിച്ച് ശ്രീരാമൻ പ്രതിഷ്ഠ നിർവഹിച്ചു. മടങ്ങിയെത്തിയ ഹനുമാൻ തൻ്റെ പ്രയത്നം വിഫലമായതിൽ വിഷണ്ണനാവുകയും ഇത് മനസ്സിലാക്കിയ ശ്രീരാമൻ താൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം മാറ്റി ഹനുമാൻ കൊണ്ടുവന്നത് പ്രതിഷ്ഠിച്ചു കൊള്ളുവാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അതിശക്തനായ ഹനുമാന് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം ഒന്ന് ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ മനസ്സിൽ വിഷമവും പ്രയാസവും ഏറി ഹനുമാൻ സ്വാമി തന്റെ വാലിൽ ചുറ്റി ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം എടുത്തു കളയാനായിട്ട് ഒരു ശ്രമം നടത്തി. അങ്ങനെയാണ് ഈ പ്രദേശം താഴത്തെ പ്രദേശങ്ങളിൽ നിന്നെല്ലാം 21 പടിക്കെട്ടുകളാണ് ഈ താഴത്തെ തട്ടിൽ നിന്നും ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ചയിലേക്കുള്ളത്. അപ്പൊ അത്രത്തോളം ഹനുമാൻ സ്വാമി ശിവലിംഗം വാലിൽ ചുറ്റി കളയാൻ ശ്രമിച്ചു. പക്ഷെ സാധിക്കാതെ വന്ന സമയത്ത് ഹനുമാൻ സ്വാമിയുടെ ശാന്തനായിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഹനുമാനെ, നീ കൊണ്ടുവന്ന ശിവലിംഗം ഈ ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ കോണിൽ പ്രതിഷ്ഠിച്ചുകൊള്ളൂ എന്ന് പറയുകയും അങ്ങനെ തിരിച്ച് ഇവരെല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങുകയും ചെയ്തു. അയോധ്യയിലെ പട്ടാഭിഷേകത്തിന് ശേഷം ഹനുമാൻ സ്വാമി ഇവിടെ തിരിച്ചെത്തി ഇവിടെ വന്ന് ഭജനം പാർക്കുകയുമാണ് ഉള്ളത്. ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ഇലഞ്ഞി മരത്തില് ഹനുമാൻ സ്വാമി ഇരിക്കുന്ന കാലങ്ങൾക്ക് ശേഷം ദർശനത്തിനെത്തിയ വില്ലുമംഗല സ്വാമിയാണ് ഇത് ഹനുമാൻ സ്വാമിയാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിന്റെ വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് പ്രത്യേക ജപകണ്ഠി കമഴ്ത്തി വെച്ച് അതിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഐതിഹ്യം. ശൃംഗാരഭാവത്തിൽ പാർവതി സമേതനായിരിക്കുന്ന ശ്രീ മഹാദേവന്റെ സങ്കല്പത്തിലുള്ള ശിവലിംഗ പ്രതിഷ്ഠയാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലേത്. ശിവക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളോടൊപ്പം ഹനുമാൻ സ്വാമിക്കും വിശേഷാൽ വഴിപാടുകൾ ഇവിടെയുണ്ട്. കർക്കിടകമാസം 32 ദിവസമാണ് ഉള്ളെങ്കിലും നമ്മളിവിടെ 44 ദിവസമാണ് പാരായണം നടത്തി വരുന്നത്. അതിന്റെ കാരണം ചിങ്ങം 1 മുതൽ 12 ദിവസം ഹനുമാൻ സ്വാമിക്ക് കളഭാഭിഷേകം കൂടെ നടക്കുന്നുണ്ട്. ഏതാണ്ട് 55 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കളഭാഭിഷേകം ശ്രീരുത്തിരുന്നൽ മഹാരാജാവ് രാജപ്രമുഖനായിരിക്കുന്ന കാലം തൊട്ടാണ് അദ്ദേഹത്തിന്റെ അമ്മ മഹാറാണിക്ക് എന്തോ അസുഖം വന്നു. ആ സമയം തൊട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വഴിപാട് എന്ന രീതിയിൽ തുടങ്ങി വെക്കുന്നത്. ഭക്തർക്ക് അവരുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് വടമാലകൾ ഇപ്പോൾ ഒരു ദിവസം 25 വടമാലകളോടാണ് നടന്നു വരുന്നത്. അതുപോലെ തന്നെ പന്തിരുന്നാലി വഴിപാടുകൾ, അത് ഒരു പന്തിരുന്നാലിയുണ്ട്, അരപ്പന്തിനാലിയുണ്ട്, കാൽപ്പന്തനാലി, അങ്ങനെ ആ വഴി അതാണ് ഇവിടുത്തെ ഹനുമാസ്വാമിയുടെ നടയുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യ വഴിപാടുകൾ. പിന്നെ വെണ്ണചാർത്ത് വെട്ടി കാര്യസാധത്തിന് വേണ്ടി വെട്ടിലമാല, അത് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ തന്നെ പെടുന്നതാണ്. വാസ്തുശില്പപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും പുരാതന മഹാക്ഷേത്രങ്ങളിൽ ഒന്നായി ഇവിടം ഗവേഷകർ വിശേഷിപ്പിക്കുന്നു. പല്ലവ വാസ്തുശൈലിയുമായി സാമ്യമുള്ളവയാണ് ഇവിടുത്തെ കൊത്തുപണികൾ. പ്രധാന ദേവതകളെ കൂടാതെ ഗണപതി, നാഗദൈവങ്ങൾ, ദക്ഷിണാമൂർത്തി, ശ്രീമൂല രാജേശ്വരി, ശ്രീ മഹാവിഷ്ണു എന്നിങ്ങനെ ഉപദേവതകളും കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലുണ്ട്. ഐതിഹ്യപരമായ പ്രത്യേകതകളാൽ രാമായണ മാസത്തിലും നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്താറുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.